മറ്റു വാർത്തയിലേക്ക് പാഠപുസ്തകത്തിലുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ ഓരോ അധ്യാപകർക്കും ഓരോ രീതിയാണ്. തുള്ളൽ പഠിപ്പിക്കാൻ തുള്ളൽ ശൈലിയിൽ പാട്ടുപാടിയ ഒരു അധ്യാപകനുണ്ട്, മലപ്പുറം കുറുവയിൽ AUP സ്കൂളിലെ ഷഫീഖ് മാഷ്. പാട്ടും കളികളും ചിരിയും നിറഞ്ഞ മാഷിൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ സ്വയം അറിയാതെ എല്ലാം മനസ്സിലാക്കും, പഠിക്കും. പരിചയപ്പെടാം ഷഫീഖ് മാഷിനെ. തുള്ളലിനെ കുറിച്ച് തനതായ ശൈലിയിൽ തന്റേതായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മലപ്പുറം കുറുവ AUP സ്കൂളിലെ ഷഫീഖ് മാഷ്. മാഷിന്റെ ക്ലാസ് ഇതിനോടകം തന്നെ വൈറലാണ്. വിദ്യാഭ്യാസ മന്ത്രി വരെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ മാഷും കുട്ടികളുമാണ് ചേരുന്നത്. പക്ഷെ തുള്ളലിനെ കുറിച്ച് മാഷെടുക്കുന്ന ശൈലി ഇതിനോടകം തന്നെ എല്ലാവരുടെയും അഭിനന്ദനം പിടിച്ചു പറ്റിയ ഒന്നാണ്. എന്തൊക്കെയാണ്, എന്താണ് അങ്ങനെ ഒരു ശൈലിയിൽ ക്ലാസ് എടുക്കാനുള്ള കാരണം, അതിലേക്ക് നയിച്ചത്? ഞാൻ പരിസര പഠനത്തിലെ കേരളീയ കലാരൂപങ്ങളെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഒത്തിരി കലാരൂപങ്ങൾ അതിൽ വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തുള്ളൽ എനിക്കും കുറച്ചുകൂടെ ക്രേസ് ഉള്ള ഒരു സംഗതിയാണ്, നമുക്കും അറിയാത്ത ഒരു സംഗതിയാണ്. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആ തുള്ളൽ പാട്ട് തന്നെയാണ് ഏറ്റവും അനുയോജ്യമെന്ന് കരുതിയിട്ടാണ് ഞാനത് തുള്ളൽ പാട്ടിലൂടെ തന്നെ അങ്ങ് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അതെ, വരികളൊക്കെ ഇവരെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ഇരിക്കും, എന്നിട്ട് അത് പഠിപ്പിക്കാൻ പറ്റുന്ന വഴികൾ എങ്ങനെയാണെന്ന് ആലോചിക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കും. പലപ്പോഴും ക്ലാസ് റൂമിൽ തന്നെ അത് രൂപപ്പെടും. ആ രൂപപ്പെടുന്ന സംഗതി കൃത്യമായിട്ട് അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കും. അവരത് ഏത് സമയത്ത് തുടങ്ങിക്കൊടുത്താലും അവരങ്ങ് പാടിക്കോളും. അതെ, തുള്ളൽ പാട്ടാവുമ്പോൾ തുള്ളലിനെ കുറിച്ച് പഠിക്കാൻ തുള്ളൽ പാട്ട് തന്നെയാണ് ഏറ്റവും അനുയോജ്യമെന്ന് കരുതിയിട്ടുണ്ട്. അതുപോലെ ചാക്യാർകൂത്തൊക്കെ വരുമ്പോൾ ചാക്യാർകൂത്ത് പോലെ തന്നെ അത് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി. അവതരിപ്പിച്ച് പഠിപ്പിക്കുക അല്ലേ? അതെ, അവതരിപ്പിച്ച് പഠിപ്പിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് കൂടുതൽ ആക്റ്റീവാണ്, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടാണ് കൂടുതൽ ക്രൈസ് ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇതേപോലെ യെസ് ധാരാളം ക്ലാസ്സുകൾ, ഓരോ പാഠഭാഗം വരുമ്പോഴും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കഴികൾ ഉണ്ടോ, അത് കുട്ടികൾക്ക് എങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുക എന്ന രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കൽ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് നമ്മളെ വിത്തിൽ നിന്ന് അല്ലെ, വിത്തിൽ നിന്ന് മുളക്കുന്ന ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെ കുറിച്ചും പിന്നീട് പുറത്തു വരുന്ന ഭാഗത്തെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാം അല്ലെ. പാട്ടിലൂടെ പഠിച്ചത് ഓർമ്മയല്ലേ? ആ എന്ന മാഷൊരു ഒരു വിത്ത് വരച്ചുട്ടോ അല്ലേ. അപ്പൊ പാടട്ടെ. കേട്ടോ കുട്ടിയോളെ, കേട്ടോ കുട്ടിയോളെ, ഈ റാലിക്കുകളാണല്ലോ റൂട്ടാകണത്. കേട്ടോ കുട്ടിയോളെ, കുട്ടികൾക്ക് വളരെ വേഗത്തില് ഈ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ ഈ ശൈലിയുടെ പറ്റൂലേ? അതെ, എല്ലാ ശൈലിയും. അപ്പൊ കണക്കില് വരെ നമ്മള് ചുറ്റളവ് കാണാനുള്ള ഒരു തീം കൊടുക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇങ്ങനെയാണ് ചുറ്റളവ് കാണുക എന്നുള്ളത് അവർക്ക് പാട്ടിലൂടെ അവർ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവര് പഠിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ പാട്ട്? അതാണല്ലോ അവരെ മനസ്സിൽ നീളം കൊണ്ട് ഗുണിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടു. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രചോദനം ഇവിടുന്ന്? യഥാർത്ഥത്തില് നമ്മള് ഇവര് വളരെ ചെറുപ്പ, ഇവർക്ക് ഇങ്ങനത്തെ പാട്ടുകളും അല്ലെങ്കിൽ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പഠിക്കാനിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നല് ഉണ്ടാവാതെ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കും വേണം, എന്നാൽ കളിക്കും വേണം, അവരെ പോലും അറിയാതെ പഠിപ്പിക്കാനുള്ള ഒരു രീതിയാണ് നമ്മളെപ്പോഴും. എല്ലാ കാര്യവും അങ്ങനെയാണ്, ഏത് ആക്ടിവിറ്റി ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു പാഠത്തിലെങ്കിലും ഒരു പാട്ട് വന്ന് പോവാറുണ്ട്. എങ്ങനെ ഇതിനുള്ള സപ്പോർട്ട്? സപ്പോർട്ട് സഹപ്രവർത്തകരുടെ സപ്പോർട്ട്, സ്കൂളിൻ്റെ സപ്പോർട്ട്, മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട്, ഏറ്റവും ഇവരുടെ സപ്പോർട്ടാണ്.
അടിപൊളിയാണ്. അടിപൊളിയാണ് അല്ലേ? പെട്ടെന്ന് പഠിയോ? മോക്ക് പഠിയാറുണ്ടോ? മാഷ് പഠിപ്പിക്കണതൊക്കെ വേഗം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായാലും മാഷ് പഠിപ്പിച്ചാല്? പാട്ട് പാടി പഠിപ്പിച്ചാണോ മാഷ്? നല്ല ക്ലാസ് തന്നെയാണ് സാറിൻ്റെത്. ഞങ്ങളെ ഒരു കോമഡി കഴിക്കാണ്ട പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ നല്ല സൂപ്പറാണ്. ക്ലാസ്സൊക്കെ നല്ലതാണ്. ഇതൊക്കെ എടുക്കുന്നത് ഇങ്ങനെ തുള്ളൽ പാട്ടല്ലാതെ എല്ലാ വിഷയത്തിലും സാർ ഇങ്ങനെ പാട്ട് പാടിച്ചാണ് ഞങ്ങൾക്ക് എല്ലാതും തരല്ലേ. പാട്ടടിക്കാണ്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കല്, അപ്പൊ എല്ലാതും മനസ്സിലാവുകയൊക്കെ ചെയ്യും. നല്ല അടിപൊളി. കുഞ്ചൻ നമ്പ്യാരുടെ ഊണിന്റെ മേള എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അപ്പൊ അത് ശരിക്ക് കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശി വിളമ്പി നിരന്നു, അങ്ങനെയാണ് പാടുക. പക്ഷെ ഇവർക്ക് ഇവരുടെ ട്രെൻഡിനനുസരിച്ച് ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ, കേട്ടോളൂ, ചെയ്തോളൂ. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശി വിളമ്പി നിരന്നു. അവസാനം വരെ അവർ ആ ക്രൈസ് നിലനിർത്തും. അപ്പൊ അതുകൊണ്ട് അത് അവര് വേഗം അതിലെ എല്ലാ വരികളും അവർക്ക് കാണാപാഠം പോലെ റെഡിയാണ്. മാഷുണ്ടെങ്കിൽ കുട്ടികളെ എല്ലാ വിഷയവും വളരെ വേഗത്തിൽ പഠിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഷഫീഖ് മാഷ്ക്ക് മാത്രം പറ്റുന്നതാണ് ഇതൊക്കെ കാര്യം. ഇതൊരു കലാകാരന് മാത്രം പറ്റുന്ന വഴങ്ങുന്ന ഒരു ശൈലിയാണ്. അതെ, അപ്പൊ കലാകാരന്മാരും അധ്യാപകര് ഇതൊക്കെ കഴിവെങ്കിൽ ഇതേപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ വേഗം പഠിക്കുകയും ചെയ്യും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. എന്നാണെങ്കിലും മാതൃകാപരമായ ഒരു ശൈലി തന്റെ അധ്യാപനത്തിൽ കൊണ്ടുവരാൻ ഷഫീഖ് മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അഖിലോട്ട് പറയൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18.